പനിക്കുള്ള തന്നെയാണോ പോലും നമുക്കറിയില്ല. ഒരു ഹ്യൂമൻ റൈറ്റാണ്, ഒരു മനുഷ്യന്റെ അവകാശമാണ്. ഞാൻ കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് എനിക്കറിയണം. സിബിൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അപ്സരയുടെ കാര്യങ്ങൾ, ജിൻഡോന്റെ കാര്യങ്ങൾ, ജാസ്മിന്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ യോജിക്കുന്നു, കാരണം പോയിന്റ് ഉണ്ട് അതിനകത്ത്. പക്ഷെ മെഡിസിന്റെ കാര്യത്തിന് ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്, ഓക്കെ. പക്ഷേ ആസ് എ എക്സ് കണ്ടസ്റ്റന്റ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്, നമ്മളെ അവരെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് ശേഷം, ഇവിടെ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറി എവിടെയാണോ സെറ്റ്, അതായത് മുംബൈയിലാണെങ്കിൽ മുംബൈ, ചെന്നൈയിലാണെങ്കിൽ ചെന്നൈ, അവിടെ എത്തി ദാറ്റ് ഡേ വൺ ഓൺ വേർഡ്സ് നമ്മൾ തിരിച്ചു വീടെത്തുന്ന വരെ ബിഗ് ബോസിന്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ. അത് നമ്മൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മൈൻഡ്, കാര്യങ്ങളെല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ വെച്ച് എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ അവർ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെയാണ് അവർ മെഡിക്കൽ ചെക്കപ്പ് എടുക്കുന്നത്, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുന്നത്. കാരണം ആർക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അവർ അന്വേഷിച്ച് അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് അവിടെ കൊടുക്കും. ഇതിൽ കാണിക്കാത്ത അസുഖമോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊരു മെഡിക്കൽ സപ്പോർട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ എനിക്ക് പാനിക് അറ്റാക്ക് വന്നു, അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ സിറ്റുവേഷനിൽ കൂടെ പോയതാണ് ലച്ചുവും പിന്നെ ആര് നമ്മുടെ മാരാരും. മാരാർക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയും ലച്ചുവിനും ഉണ്ടായ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ അവർ ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ് നടത്തുകയും അത് കഴിഞ്ഞിട്ട് കയ്യിൽ നിൽക്കാതെ ഹോസ്പിറ്റലിൽ പോവുകയും ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നിട്ട് പിന്നെയും അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ലച്ചു അവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നത്. അതേപോലെ മാരാരുടെ കേസാണെങ്കിൽ മാരാർക്കും ബ്ലീഡിങ്ങും മത്സരവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡോക്ടർ വന്ന് ഫുഡ് കൊടുക്കുകയും, ഇപ്പം മാരാരും ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം അവരുടെ ഫുഡ് ഭയങ്കര കൺട്രോൾഡാണ്, കഴിക്കുന്ന മെഡിസിൻസ് ആണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. കുട്ടികൾക്കാണെങ്കിലും പേസ്ട്രീസോ ജങ്ക് ഫുഡ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ സിബിൻ എന്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പനിക്കാന്നും പറഞ്ഞ് തരുന്ന മരുന്ന് പനിക്കാന്ന് തന്നെയാണ് ഇതിന് എന്താ ഉറപ്പെന്ന്. അതിപ്പം നിങ്ങളിപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നുണ്ട്, ഇപ്പൊ എത്ര പനിയുടെ മരുന്ന് നമുക്കറിയാം, ഡോളോ അറിയാം, സൈക്ലോപ്പം അറിയാം, എഫ്താൽഫോട്ട് അറിയാം, അതെല്ലാം നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം ഇവർ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ വളരെയധികം വിയോജിക്കുന്നു. കാരണം വെച്ചാൽ പനിക്കാന്നും പറഞ്ഞ് തരുന്ന ഗുളിക പനിക്കാന്നല്ലേ എങ്ങനെ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഫേക്ക് ടാബ്ലറ്റ് നമുക്ക് തന്ന് നമുക്ക് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അവർ റെസ്പോൺസിബിൾ അല്ലേ? അതെന്താ അങ്ങനെ സംസാരിക്കുന്നത്? പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് തരുന്നില്ലേ? ഇപ്പൊ സിബിന് അങ്ങനെ ഒരു സംശയമുണ്ട്, സിബിന് അങ്ങനെ ഒരു മെഡിസിൻ കിട്ടി, അതിൽ ഡൗട്ട് ഉണ്ട്, പ്രിസ്ക്രിപ്ഷൻ തരുന്നില്ല. സിബിന് ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ് ഞാൻ സിബിനോട് ചോദിക്കുന്നത്, വൈ കാൻ്റ് യു ഫയൽ? എന്തുകൊണ്ട് കേസ് കൊടുത്തൂടാ? ഒരു സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് ഇങ്ങനെ മരുന്ന് തന്നു, എനിക്ക് അതിൽ സംശയമുണ്ട്, പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് തരുന്നില്ല, ഇന്ന ആള് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്തുകൊണ്ട് ഫയൽ ചെയ്തൂടാ? ഇപ്പൊ ഇന്റർവ്യൂസിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഏറ്റവും സ്ട്രെയിറ്റ് പാത്ത് ആണ് ലോ. അപ്പൊ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ്, അപ്പൊ എന്തുകൊണ്ട് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ്? ഇപ്പൊ എനിക്ക് അതിൻ്റെ ഉള്ളിൽ അവർ തന്ന മരുന്ന് വെച്ചിട്ട് എനിക്കൊരു വിഷയമില്ല, ലച്ചു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനോട് പോയത് ആളാണ്, ആള് ക്ലിയർ ആയിട്ട് ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നു, മാരാർ അയാൾക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് കയറി പോകുന്നു. അപ്പൊ അവിടുത്തെ ഒരു മെഡിക്കൽ സപ്പോർട്ട് ഇപ്പം ഫേവറിസം ഉണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒത്തുകളി ഇൻ ദ സെൻസ് ലൈക്ക് ടാസ്ക് വൈസിൽ ഒത്തുകളി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാം. പക്ഷെ മെഡിസിൻ വൈസ് അങ്ങനെ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് പനിക്കുള്ള മരുന്നാന്ന് പറഞ്ഞിട്ട് തലവേണ്ട, യൂണോ, അത് ഞാൻ ഇപ്പൊ അതെ റിനോഷന് പ്രശ്നം വന്നു, റിനോഷൻ പ്രശ്നം വന്നപ്പോൾ ഡോക്ടറെ കാണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് അത്രയും എനിക്ക് അതിനകത്തൊരു മെഡിക്കൽ രീതിയിൽ എനിക്കൊരു റോങ് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ചെയ്താൽ പ്രശ്നം വരുന്ന അവർക്ക് തന്നെയാണ്. അങ്ങനെ അങ്ങനെ ഒരു ഒരു കണ്ടസ്റ്റന്റിനും അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. ഇനിയിപ്പോൾ സിബിന് അങ്ങനെ ഡൗട്ട് ഉണ്ടെന്ന് വെച്ചോ, സിബിന് അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, നമുക്ക് എപ്പോഴും പഴയ ഇത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതും വിട്ടു, ഫയൽ ചെയ്തൂടെ, കേസ് ഫയൽ ചെയ്തൂടെ, പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് തരുന്നില്ല എന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ കേസ് ഫയൽ ചെയ്തൂടെ? എന്തിനാണ് അവരുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? കേസ് ഫയൽ ചെയ്താൽ FIR ഇട്ട്, ഇതിപ്പോൾ ഒരു വലിയൊരു സംഭവമാണ്. ഞാൻ ഇത്രയും വലിയൊരു ഷോയിൽ പോയിട്ട് എന്നെ അവർ മെഡിസിൻ തന്നു കൊല്ലാൻ നോക്കി, അല്ലെങ്കിൽ മെഡിസിൻ തന്നെ ഭ്രാന്താക്കാൻ നോക്കി, അല്ലെങ്കിൽ മെഡിസിൻ തന്നെ ഇല്ലാതാക്കാൻ നോക്കി, എനിക്ക് കേസ് ഫയൽ ചെയ്യണം, എനിക്ക് ആ പ്രിസ്ക്രിപ്ഷൻ വേണം, എനിക്കത് അറിയണം, എനിക്കത് അറിയാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അവിടെ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എഗെയിൻ വന്നിരുന്നിട്ട് ഇപ്പോൾ മെഡിക്കലിൽ മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പല ഇൻ്റർവ്യൂസിലും എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മെഡിസിൻ റിലേറ്റഡ് ഞാൻ ഒരിക്കലും എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം ഇനിയിപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും സിബിൻ എന്തുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്യാത്തത്? എന്താണ് അവർക്കെതിരെ ലീഗലി പോവാത്തത്? അതല്ലേ ഏറ്റവും വലിയൊരു പോയിന്റ്? അത് ചെയ്യാലോ. കമന്റ് യുവർ തോട്ട്സ് ഗൈസ്.